നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുകിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഇതിലേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ മെറ്റയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് ജൂലൈ 6-ാം തീയതിയാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തത്. ത്രെഡ്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ട്വിറ്ററിനെ കുറിച്ച് അറിയാമല്ലോ. ട്വിറ്ററിൻ്റെ കൂട്ടി തന്നെ ഏകദേശം വർക്ക് ചെയ്യുന്ന ട്വിറ്ററിനൊരു കോമ്പറ്റീറ്ററായിട്ടാണ് ഇപ്പോൾ ഈ ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതല്ല, പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ത്രെഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫ്യൂച്ചറിൽ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രയോജനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്ന് ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇന്ന് തന്നെ അതിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടാകും. ക്രിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിലും ഏത് ആപ്ലിക്കേഷനും ഏത് സർവീസുകളും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്രിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് അതിലൂടെ എന്ത് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു പ്രയോജനമായിട്ട് മാറും. അപ്പോൾ ത്രെഡ്സ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ത്രെഡ്സിന് വേണ്ടി പ്രത്യേകിച്ച് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ത്രെഡ്സിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരുന്നു എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇതേപോലെ പുതിയൊരു പേജിലേക്ക് പോയി. ഇവിടെ നമുക്ക് പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ളൊരു സെക്ഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം കാണിക്കും. അതേപോലെ തന്നെ ബയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോ ഇതിലേക്ക് പിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്നതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് ഫ്രം ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ ത്രെഡ്സിലേക്ക് ഇമ്പോർട്ടായിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഞാൻ പബ്ലിക് ആണ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഞാൻ ഒരു ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫൈൽ പ്രൈവറ്റാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പബ്ലിക് ക്രിയേറ്റ് ചെയ്തു. അടുത്ത പേജിൽ നമുക്ക് ഫോളോ ദ സെയിം അക്കൗണ്ട്സ് യു ഫോളോ ഓൺ ഇൻസ്റ്റാഗ്രാം, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒക്കെ തന്നെ ത്രെഡ്സിൽ ഫോളോ ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് ത്രെഡ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ അവരെ ഫോളോ ചെയ്യും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോളോ ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല, നമുക്ക് കുറച്ച് ആളുകളെ മാത്രം ഇൻസ്റ്റാഗ്രാമിലുള്ള കുറച്ച് ആളുകളെ ത്രെഡ്സിൽ ഫോളോ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയായിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം ത്രെഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കും. അതിനുശേഷം ജോയിൻ ത്രെഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ രീതിയിലാണ് ത്രെഡ്സിൽ പോസ്റ്റുകൾ വരുന്നത്. നമുക്കിവിടെ കൂടുതലും ടെക്സ്റ്റുകളാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടുതലും ഇതിൽ നമുക്ക് കാര്യങ്ങൾ എഴുതി അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വീഡിയോസും പോസ്റ്റ് ചെയ്യാം, അതേപോലെ ഫോട്ടോസും പോസ്റ്റ് ചെയ്യാം. ഫോട്ടോസൊക്കെ കുറച്ചുകൂടി ഫോട്ടോസിന് നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ. നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ തുടക്കത്തിൽ ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പല രീതിയിലുള്ള അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഇന്ന് ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ത്രെഡ്സിലും ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകാനാണ് സാധ്യത. കാരണം വേറൊന്നുമല്ല പറയുന്നത്, ത്രെഡ്സിലേക്ക് ഒരുപാട് ഫോളോവേഴ്സ് വരും, ഒരുപാട് യൂസേഴ്സ് വരും. ഇൻസ്റ്റാഗ്രാമിൽ എത്ര യൂസർ ബേസ് ഉണ്ടോ അതിൻ്റെ ഒരു നല്ല ശതമാനം ആളുകളും ത്രെഡ്സിലേക്ക് വരും. അപ്പോൾ ട്വിറ്ററിന് വലിയൊരു ഭീഷണിയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ത്രെഡ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹോം പേജ് ഇൻ്റർഫേസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്കിവിടെ ആരെങ്കിലും സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാനോ അവരുടെ പ്രൊഫൈൽ നോക്കാനോ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ത്രെഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ മുമ്പ് ട്വിറ്റർ ഉപയോഗിക്കുമ്പോൾ ട്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ന്യൂ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാം. എന്താണോ എഴുതേണ്ടത് അതിവിടെ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ പ്രൈവസി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആരൊക്കെ റിപ്ലൈ ചെയ്യണം, പീപ്പിൾ യു ഫോളോ, മെൻഷൻഡ് ഓൺലി എനി വൺ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രൈവസി സെറ്റ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പുതിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വരും, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ആണ്. ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റി ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഓൾ ആക്ടിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ റിപ്ലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിട്ട പോസ്റ്റിന് ആരെങ്കിലും കമൻറ്റ് ഇടുകയോ റിപ്ലൈ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിപ്ലൈസിൽ കാണാം. മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായി സാധിക്കും. വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. വെരിഫൈഡ് സെക്ഷനിൽ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ കൺഫേം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതായത് ഫോളോ ചെയ്യാൻ ചെയ്തത് അത് കൺഫേം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇതെല്ലാം കൺഫേം ചെയ്യുകയാണ്.
അപ്പോൾ ഈ വെരിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണോ ഇവിടെ ഈ ഒരു രീതിയിൽ കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. വെരിഫൈഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വെരിഫൈഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വന്ന ഫോളോ റിക്വസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഈ വെരിഫൈഡ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിരിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമുക്കിവിടെ മെയിനായിട്ട് നോക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇവിടെ 176 പേരായിരുന്നു, ഇപ്പം 192 പേരായിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ത്രെഡ്സിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ത്രെഡ്സിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ത്രെഡ്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ലൈക്ക് ചെയ്യുകയും റീപോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. റീപോസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, രണ്ട് ആരോ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീപോസ്റ്റ് ഉണ്ട്. ഇനി ത്രെഡ്സിൻ്റെ പ്രൊഫൈൽ സെക്ഷനിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും, നമ്മുടെ യൂസർ നെയിം പ്രൊഫൈൽ നെയിം കാണാൻ സാധിക്കും, നമ്മുടെ ബയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബയോയും അതേപോലെ തന്നെ ലിങ്കുകൾ ആഡ് ചെയ്യാനും നമ്മുടെ അക്കൗണ്ടിൻ്റെ പ്രൈവസി സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി പ്രൈവറ്റ് പ്രൊഫൈലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രൈവറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഡൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പ്രൈവറ്റ് ആകും. അതേപോലെ തന്നെ പ്രൊഫൈൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ പ്രൊഫൈൽസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന് താഴെയായിട്ട് നമ്മൾ ഇടുന്ന ത്രെഡ്സ് ഒക്കെ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ത്രെഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി റിപ്ലൈസ് വല്ലതും ഉണ്ടെങ്കിൽ അത് റിപ്ലൈസ് എന്നുള്ള സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ത്രെഡ്സിൽ നിന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോകും. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് ഡയറക്റ്റ് ത്രെഡ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ യൂസർ നെയിമിന് താഴെയായിട്ട് ത്രെഡ്സ് 1572 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ത്രെഡ്സിൻ്റെ നമ്പറാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്കാണത്. നമ്മൾ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ വ്യൂ ത്രെഡ്സ് പ്രൊഫൈലിൽ നിന്ന് കാണിക്കും, നമ്മൾ നേരെ ത്രെഡ്സ് പ്രൊഫൈലിലേക്ക് വരുന്നു. അതായത് അത്ര ഈസി ആയിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഈ ത്രെഡ്സും ഇൻസ്റ്റാഗ്രാമും ഒന്നും വിട്ടിട്ട് എങ്കും പോകരുത്, ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ അടുത്തായിട്ട് മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനാണ്. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവസി സെറ്റിംഗ്സ് ആദ്യം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മെൻഷൻസ് പ്രൈവസി സെറ്റ് ചെയ്യാൻ സാധിക്കും. അലോ മെൻഷൻസ് ഫ്രം, എവിടെ നിന്നൊക്കെയുള്ള മെൻഷൻസ് ആണ് വേണ്ടത്? എവരി വൺ പ്രൊഫൈൽ യു ഫോളോ നോ വൺ. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം, പ്രൈവസി നിങ്ങളുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച്. പിന്നെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹൈഡ് വേർഡ്സിൽ വന്നിട്ട് ഒഫൻസീവ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓൺ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റം വേർഡ്സ് ഇവിടെ എഴുതി കൊടുക്കാം. ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നവർ നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അങ്ങനെയുള്ള ചീത്ത വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതൊന്നും പബ്ലിക്കായിട്ട് ആർക്കും നമ്മുടെ പ്രൊഫൈലിൽ നിന്നോ നമ്മുടെ പോസ്റ്റുകളുടെ അടിയിൽ നിന്നോ കാണാനായിട്ട് സാധിക്കത്തില്ല. പ്രൊഫൈൽസ് യു ഫോളോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ ത്രെഡ്സിലും ഫോളോ ചെയ്യും, അഥവാ ത്രെഡ്സിൽ അവരെ എല്ലാം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ത്രെഡ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് ഫോളോ ആയിക്കോളും. പിന്നെ ഫോളോവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റാണ്. ഇവിടെ നിന്ന് ഫോളോവേഴ്സിനെ വല്ലതും റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പെൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരെ നമ്മൾ ഫോളോ ചെയ്യാൻ ഉള്ള ഒരു സംഭവം നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തല്ലോ, അവരൊക്കെ ആരൊക്കെയാണോ ത്രെഡ്സിൽ വരാത്തത് അവരുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ത്രെഡ്സിൽ വരുമ്പോൾ ഇവരെല്ലാം ഫോളോ ആയിക്കോളും. ഇനി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബ്ലോക്ക്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഹൈഡ് ലൈക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈക്സ് ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാം. അതായത് നമ്മളത് എനേബിൾ ചെയ്യുമ്പോൾ നേരെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുമിച്ചായിരിക്കും ലൈക്സ് ഹൈഡ് ആകുക. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ത്രെഡ്സിൽ വന്നിട്ട് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഹൈഡ് ലൈക്സിൽ ക്ലിക്ക് ചെയ്തു, അത് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ഓപ്പൺ ആകുന്നത്. അപ്പം നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെയും ലൈക്സ് ഹൈഡ് ആകും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത്രയും കാര്യമാണ് ഈ ഒരു ആപ്പിൽ ഇപ്പോൾ ഉള്ളത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരും. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമും ത്രെഡ്സും മാറി മാറി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോഴും ഇത്രയും പോലും ഒരു റീച്ചോ അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പെട്ടെന്ന് തന്നെ ലോകം മൊത്തം അത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പായിട്ട് മാറിയത്. അതേപോലെ തന്നെ ത്രെഡ്സിനും വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ തുടങ്ങിയ അപ്പോൾ ഇന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. മാക്സിമം ഇന്ന് തൊട്ട് ഇതിനെ ഉപയോഗിച്ച് തുടങ്ങുക. നല്ല നല്ല
പോസ്റ്റുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും ടെസ്റ്റുകൾ എഴുതി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ ഇതിൽ വർക്കൗട്ട് ചെയ്യുക കാരണം ഈ തുടക്കം ആയതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കും കൂടുതൽ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യും നമ്മളെ ഇടുന്ന കണ്ടന്റുകൾ നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുക ഒരുപാട് പേര് ഓൾറെഡി ത്രെഡ്സിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം മാക്സിമം ഇതിനൂടെ ഉപയോഗിക്കുക ഇതിലൂടെ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ കൂടുതൽ റീച്ച് വരാനും സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് 100% ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കറിയാമല്ലോ ട്വിറ്ററിലൊക്കെ കൂടുതലും പോസ്റ്റുകൾ അപ്ഡേറ്റുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ട്വിറ്റർ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വീഡിയോ കാണാനായിട്ട് നേരെ യൂട്യൂബിലേക്ക് സാധാരണ ആളുകൾ പോകത്തുള്ളൂ ആ ഒരു ലെവലിലാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഇത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും നമ്മളിപ്പം കാണുന്ന ഒരു ഇന്റർഫേസിലായിരിക്കത്തില്ല മുമ്പോട്ടുള്ള സമയത്ത് ഈ ഒരു ആപ്പ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നാലും എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ത്രെഡ് ID ഞാൻ കൊടുത്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അടുത്ത് കാണാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതുകൂടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ